നൈസ്. അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ ഈ കുതിരനെ കണ്ടു. ഈ കുതിരനെ നൈസായിട്ട് നമുക്കൊന്ന് അതിറക്കി പറഞ്ഞാൽ ഓക്കെ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. ഹലോ ഗെയിമേഴ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഓക്കെ, രാത്രി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെ നിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ എന്തപ്പോ ഇതിന്റെ പേര് മറന്നുപോയി, ഇതെന്താ, ഓക്കെ, കണ്ണായിരുന്നു. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് അയ്യൻകോലം ഫാമിന്റെ അടുത്താണ്. ഓക്കെ, ഇതാണ്ട് ഇപ്പൊ ഒരു പൂച്ച. ഇത് നല്ല രീതിക്ക് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിക്ക് വർക്ക് ചെയ്യണുണ്ട് ഇത്. പിന്നെ റിസോഴ്സ് പാക്ക് ഇട്ടതുകൊണ്ട് എന്താ പറയാ, വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ ഭയങ്കര ഒരു ഒറ്റയിൽ ഇങ്ങനെ കേൾക്കണുണ്ട്. അപ്പോ ഓക്കെ, നമുക്കൊന്ന് കടന്നറിഞ്ഞാണ്ട് രാവിലെ ആക്കിയേക്കാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയ്ക്കുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ ഇതിൽ കൊണ്ടുവരേണ്ട ബിൽഡും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപകാരമായിരുന്നു. പിന്നെ വേറെ നിങ്ങളോട് പറയാനുള്ള, അവിടെ സൈഡിൽ ഞാൻ കുറച്ച് ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഒളിച്ചു പറയാം. അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് എങ്ങനെ എന്താ പറയാ, അയൻ ഗോളൊക്കെ വന്ന് ചാവണതൊക്കെ ഒന്ന് ലൈവായിട്ട് കാണാൻ വേണ്ടിട്ടേ. അപ്പൊ ഇത് കൊറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ട്രേഡിങ് ട്രേഡർ. അപ്പൊ നമുക്ക് നേരെ വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ ഇൻട്രോ കണ്ടിട്ട് തിരിച്ചു. അപ്പോ ഇത് നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്. പിന്നെ എന്താണ്ട് ഒരു അയൺ കൂടെ ഇപ്പൊ വന്ന് ചത്തോണ്ട് നിൽക്കാണ്. അയൺ കൂടെ ഒന്ന് ചത്തിട്ട് എത്ര എണ്ണ ഉണ്ടെന്ന് കാര്യം തരാം, എത്ര സ്റ്റാക്ക് ഇതുണ്ടെന്ന് കാര്യം തരാം. ഇന്നലെ ഞാന് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോഴാണ്, അതായത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഒരു 15 മിനിറ്റ് നേരം നിന്നു, എന്നിട്ട് ഇപ്പോഴാണ് ഇതിൽ കയറണത്. അപ്പോ എത്ര ആയിട്ടുണ്ട് നോക്കാം. എന്തോ തുറക്കാത്ത, ഓക്കെ, കണ്ടോ, ഒരു 3 സ്റ്റാക്ക് ആവാറായി, ഒരു 2.25 സ്റ്റാക്ക് ആയിട്ടുണ്ട്. പിന്നെ പൂവും കാര്യങ്ങളും ഇതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചേക്കാണ്, വേറെ ഒരു ചെസ്റ്റിലാക്കിയിട്ട് കൊണ്ട് വെച്ചേക്കാണ്. പിന്നെ ഈ ലാവയുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഒറിജിനാലിറ്റി പോലെ അല്ലേ, ഒരു റിസോഴ്സ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ അതാണ്ട് വെള്ളത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് ഒരു ലാഗ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്. ഇതാണ്ട് അവർ ഇപ്പൊ ചാടുമ്പോ കണ്ടില്ലേ ഒരു വെള്ളം ഒറിജിനാലിറ്റി. പിന്നെ ആകാശവും കാര്യങ്ങളും സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റിയാ, ഉണ്ടല്ലേ ഈ റിസോഴ്സ് പാക്ക്. ഇതാണ്ട് നമ്മളെ നിഴലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ പിന്നെ ആരൊക്കെയോ വന്ന് ചത്തോണ്ടിട്ടുണ്ട്. ഒരു പൂച്ച വന്ന് ചത്തായിരുന്നു, ചെറിയ പൂച്ചയൊക്കെ വന്ന് വെയിൽ ചാവണ്ട്. നമുക്ക് ലൈവായിട്ടൊന്ന് ചാവണതൊന്ന് കണ്ടാലോ. 1 മിനിറ്റ് മൂന്ന് പ്രാവശ്യം ചത്തായിരുന്നു. ഒന്ന് നെതറി പോയി ഒന്ന് നോക്കി, കുറെ നാളുകൾക്ക് ശേഷം കയറിയല്ലേ മൈൻക്രാഫ്റ്റിൽ, അതുകൊണ്ട് നെതറി പോയി ഒന്ന് നോക്കി. അപ്പൊ അതിനെ മണ്ടയ്ക്കുന്ന ഗോസ്റ്റ്, അതായത് അവിടെ ഒരു ഞാൻ പാലം പോലെ ഉണ്ടാക്കിട്ടിരുന്നു, അതിൽ കൂടെ അങ്ങനെ നടന്നു പോയപ്പോ ഗോസ്റ്റ് അടിച്ചിട്ടു. അങ്ങനെ ഞാന് 42 ലെവലും എക്സ്പീം വെറുതെ കൊണ്ട് കളഞ്ഞു. പിന്നെ ആ സൈഡിൽ കാണുന്നത് മഷ്റൂം അതല്ലേ, ബയോം അല്ലേ, ആണെന്ന് തോന്നുന്നു. മഷ്റൂം ബയോം അങ്ങനെയല്ല അതിന്റെ പേര്, മഷ്റൂം ബയോം. അവിടെ മഷ്റൂം എന്താ പറയാ, മൂസ് കാണുന്നുണ്ട്, മറ്റേ മഷ്റൂം അങ്ങനെ എന്തോന്ന് പേരല്ല അതിന്റെ പറയുന്ന പശു, ഒരു വെറൈറ്റി പശു മഷ്റൂം ഒക്കെ പുറത്തുള്ള, അതിന്റെ പേരൊന്നും അറിയില്ല. അപ്പൊ ഇതിലിപ്പോ സ്പോണായി വരേണ്ടതാണ്. താണ്ട വന്നു വന്നു, ആ അത് പോട്ടെ, ഉണ്ട് കുറെ നേരായിട്ട് കാത്തുക്കണം, പോട്ടെ പോട്ടെ, അത് തന്നെ. പിന്നെ ഇതിൽ അത് ചാടും, ചാടുകയാണെങ്കിലും അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ താനെ, അതായത് ലൈഫ് പറയാൻ നേരം താനെ തന്നെ താഴേക്ക് ഇങ്ങനെ വന്നോളും ചാടി കഴിഞ്ഞാലും. അപ്പോ കുറെ പേർക്ക് സംശയം ഉണ്ടായിരിക്കും, ഇപ്പൊ ചാടി കഴിഞ്ഞാല് ഒരു ഇത് ചാവുമ്പോ അയണൊക്കെ ലാവില് പെട്ട് പോകൂലെ, കിട്ടത്തില്ലല്ലോ എന്നുള്ള ആ ഒരു സംശയം വരും. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അത് കിട്ടുന്നെ ചെയ്യും. അതായത് ലൈഫ് പറയുന്ന ടൈമിൽ അത് താഴേക്ക് വരും, നമ്മളൊരു ഡേറ്റ് താഴേക്ക് വരും, കാണാല. ഏതായാലും നമുക്ക് ഇന്നത്തെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മളിന്ന് എന്താ പറയാ, മറ്റേ നമ്മളെ കോഴിക്കോടില്ലേ, അതായത് മണ്ണിന്റെ അടിയത്തെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതായത് ഓട്ടോമാറ്റിക് എഗ് ഫാം ആക്കി തീർക്കാൻ പോവാണ്. കോഴിക്കോട് തന്നെയാണ്,
പക്ഷെ ഓട്ടോമാറ്റിക് എക്സാം ആക്കി തീർക്കാൻ പോവാണ്. പിന്നെ നമ്മളെ കുറച്ച് ആമേനെ അവിടെ കൊണ്ടു വന്നിച്ചപ്പോ ഇവിടെ എപ്പോഴും ഇതുപോലത്തെ ആമേനെ കാണുന്നുണ്ട്, ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ. ഇത് ഈ പരിസരത്തിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഓക്കെ, അപ്പൊ നിങ്ങക്ക് കാട്ടി തരാം നമ്മളെ ഇത്. നിഴൽ ഒറിജിനാലിറ്റി ഇല്ലാന്ന് തോന്നുന്നു, അതായത് പ്രേതം ഇങ്ങനെ പോണത് പോലെ. ഓ, ഇതൊന്ന് രണ്ട് നിഴലാ, ചെറിയ കുട്ടിയായി നമ്മൾ വെള്ളത്തിലൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഐറ്റങ്ങളൊക്കെ ഫ്രീ ആക്കി ഇട്ടേക്കട്ടെ, നമ്മള് ഐറ്റങ്ങളൊക്കെ പോട്ടേന്ന് ഫ്രീ ആയിട്ടാണ് നടക്കട്ടെ. നമ്മള് കൊറേ നാളായി നമ്മള് പട്ടിക്കുട്ടികളൊക്കെ നോക്കിട്ട്, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ ഡോങ്കിയും ബോങ്കിയും രണ്ടാളും ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ നെയിം ഇടണം, നെയിം ടാഗ്. ഇതാണ് നമ്മളെ കോഴിക്കോട് അണ്ടർഗ്രൗണ്ട് കോഴിക്കോടാണ്. അപ്പൊ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പോണത്. അതായത് ഇതിന്റെ ഉള്ളിലല്ല, അതായത് ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിന്റെ താഴെയാണ്, അതായത് അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ടായിട്ടാണ് ഇതുള്ളത്. അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് ഈ സാധനം പൊളിച്ചിടും. പിന്നെ നമ്മളെ ഇത് അത്രക്ക് എന്താ പറയാ, ഓട്ടോമാറ്റിക് ചിക്കൻ ഫാം ഇല്ലേ, അത് അത്രക്ക് എക്സ്പെൻഡ് കാര്യങ്ങളൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടെണ്ണൊന്നും കിട്ടണില്ല, പക്ഷെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. എന്താണ്ട് ഇപ്പൊ തന്നെ 4 എണ്ണം അവിടെ സ്പോൺ ആയിട്ടുണ്ട്. അത് ഇനി വെള്ളം ഇവിടെ തന്നെ അങ്ങനെ നിൽക്കും, അതായത് ഇപ്പൊ ഇതാവത്തില്ല. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ 29 എണ്ണം ആയിട്ടുണ്ട്. അതിങ്ങനെ എന്താ പറയാ, ആയിക്കോളും. നമ്മൾ ഈ ഒരു വേൾഡിൽ ആക്റ്റീവായിട്ട് നിക്കണതിനനുസരിച്ചാണ് അതങ്ങനെ വലുതാവണത്. കോഴിക്കോടിന് ബാധ്യത അടിച്ചില്ല. ഓക്കെ, അപ്പൊ കോഴിക്കോടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിസോഴ്സും കാര്യങ്ങളൊക്കെ, ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്ട് അതൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്യാം, ഓരോ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാണ്ട്. അപ്പോ നമ്മള് ബാരൽ അവിടെ ആ ബാരലൊക്കെ കണ്ട് ഇങ്ങോട്ട് കൊണ്ടെത്താം. അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ ഈ കുതിരേനെ കണ്ടു. ഈ കുതിരേനെ നൈസ് ആയിട്ട് നമുക്കൊന്ന് അതിറക്കി പറഞ്ഞാൽ ഓക്കെ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റിസോഴ്സ് കിട്ടാണ്ടേ നെതിർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ പറയാ, നെതിർക്ക് പോയി കഴിഞ്ഞാല് ഫുള്ളി ഇരുട്ടായിരിക്കും. ഈ റിസോഴ്സുകളൊക്കെ കിട്ടാണെങ്കിൽ നെതിർ പോയി കഴിഞ്ഞാൽ അപ്പോ നെതിർക്ക് പോകണില്ല. വെള്ളത്തിന്റെ എന്താ പറയാ, കടലിലൊക്കെ നല്ല പക്ക ഒറിജിനാലിറ്റി ആണ്, കണ്ടല്ലേ. അപ്പൊ നമ്മളങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് റിസോഴ്സസ് ഒക്കെ. അപ്പൊ 44 വുഡ് പ്ലാങ്ക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാക്ക് സ്റ്റെയേഴ്സ്, പിന്നെ ഓക്ക് ലോഗ് 50 എണ്ണം, പിന്നെ 2 ഫെൻസ് ഗേറ്റ്, 2 ഫെൻസ്, പിന്നെ 9 ഹോപ്പറ്, 1 ചെസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് ഇത് കൊടുക്കാം അപ്പുറം കൊടുക്കാം. എന്നിട്ട് ഇവിടെ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോ ഇവിടെ ഒന്നൊന്നും വീഴാത്തെ, 1, 2, 3, 4 നാലെണ്ണം വെച്ചതിന് ശേഷം ഒരു 3 ബ്ലോക്ക് മാറി അപ്പുറത്തായിട്ട് 4 എണ്ണം വയ്ക്കാം. 4 എണ്ണമായി. ഇനി ഇവിടേക്കും 1, 2, 3, 4 ബ്ലോക്കിൽ വയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഒരു 4 എണ്ണം ചുറ്റോറം വെച്ചതിന് ശേഷം ബാക്കി ഞാൻ ഇതൊന്നും വീഴാൻ പാടാണ് കേട്ടോ. 4 ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഫെൻസ്, ഒരു മിനിറ്റ്, സ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടോ കയ്യിൽ? ശരിയാണ്, ഫെൻസ് എടുത്ത് അല്ല സ്റ്റെയർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ രാത്രി, ഇതിന്റെ ബാക്ക് ഭാഗമായിട്ട് ഈ ഭാഗത്താണ് വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയായിട്ട് തല കുത്താൻ ഈ സ്റ്റെയർസ് വരണം. യെസ്, ഓക്കെ. എന്നിട്ട് ഇവിടെയും ഓ തല കുത്തന്നെ വാ, പെട്ടെന്ന് വാണാ, ഇല്ലെങ്കിൽ സോംബിമാര് ഇറങ്ങും, മാമന്മാര് ഇറങ്ങും. ഓക്കെ, ഇനി ഈ ചെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടേക്ക് നോക്കിട്ട് വയ്ക്കാം. അപ്പൊ ഇതിങ്ങനെ കിട്ടും. ഇനി ഞാൻ പോയിട്ടൊന്ന് നേരം വെളുപ്പിക്കട്ടെ. എനിക്ക് രാത്രി ശരിക്കും പറഞ്ഞ പേടിയാ, ക്രീപ്പർമാരെ പേടി. ബാക്കിയുള്ള ഐറ്റങ്ങളൊന്നും കുഴപ്പമില്ല, ക്രീപ്പർമാരെ എടുത്തു വന്നിട്ട് മുണ്ടാതെ കൊണ്ട് പൊട്ടിത്തെറിയും. പൊട്ടിത്തെറിഞ്ഞാൽ അത്രയും ഭാഗ്യം ഞാൻ പിന്നെ ഇരുന്ന് മെനക്കെട്ട് അത് ശരിയാക്കി എടുക്കേണ്ടി വരും. അപ്പൊ ഞാനൊന്ന് പോയിട്ട്, ജസ്റ്റ് ഒന്ന് പോയിട്ട് രാവിലെ ഒന്ന് ആക്കിയിട്ട് ഇതാ വരുന്നു. അപ്പൊ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്, വെള്ളമരൊക്കെ ചത്തു തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹോപ്പർ കയ്യിലില്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 എണ്ണം വെക്കണം. ചെസ്റ്റില് ക്രൗച്ച് ചെയ്തിരുന്നതിന് ശേഷം ഞാൻ 3 എണ്ണം വെക്കാം. എന്നിട്ട് സൈഡിൽ നിന്ന് ഈ ഒരു ഹോപ്പറിലോട്ടേക്ക് കണക്ട് ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെ അപ്പുറത്തും ചെയ്യണം. ഇതെന്തൊന്നും നീക്കാത്തത്. ഓക്കെ,
ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോപ്പർ എഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ആ ഒരു ഇതില് കൊണ്ടുപോയിട്ടോളും. ഇനി ഈ ഒരു സ്റ്റെയർ എടുത്തതിന് ശേഷം ഇവിടെ തല കുത്താൻ അങ്ങനെ വെക്കും. അപ്പൊ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളില് ഹോപ്പർ ഉണ്ട് എന്നറിയത്തില്ല. അതേമാതിരി നാല് സൈഡിലും, നാല് സൈഡല്ല മൂന്ന് സൈഡിലും ചെയ്യണം. അങ്ങനെ ഓടിപ്പോകൂന്ന് അറിഞ്ഞുകൂടാ, ഒന്ന് നോക്കട്ടെ, ചിലപ്പോ ചാടിപ്പോകുന്ന ചാൻസ് ഉണ്ട്, ഒന്ന് കാണാനും പറ്റില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അയ്യോ ഞാന് കാർപ്പറ്റ് എടുക്കാൻ മറന്നുപോയി. ഞാനൊന്ന് പോയിട്ട് കാർപ്പറ്റ് ഒന്ന് ഉണ്ടോന്ന് പോയി നോക്കിട്ടെ. ഗായസ് അപ്പൊ എന്റെ അടുത്ത് അതില്ല. എന്താ പറയാ, അപ്പൊ ഗായസ് ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട്, അതായത് അതിന്റെ ബാക്കിലായിരിക്കണം മറ്റേ ഹോപ്പർ വെക്കേണ്ടത് കേട്ടോ. ഹോപ്പർ അല്ല, അയ്യോ സാധനം എടുത്തില്ല, ഒരു മിനിറ്റ്, പ്ലാങ്ക്സ് എടുക്കട്ടെ. ഓക്കെ, ഇനി പ്ലാങ്ക്സ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ആദ്യം ഒരു സ്റ്റെയർ വെക്കാം ഇതേമാതിരി, മറ്റൊരു പ്ലാങ്ക്സ് എടുത്തിട്ട് ഇവിടെ വെക്കുക, അതിന്റെ മണ്ടയ്ക്ക് ഒരു സ്റ്റെയർ വെക്കാം. അപ്പൊ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് ഒക്കെ ക്രൗച്ച് ചെയ്തിട്ട് കാർപ്പറ്റ് വെക്കേണ്ടതാണ്. അപ്പൊ എന്റെ അടുത്ത് എന്താ പറയാ കാർപ്പറ്റ് ഇല്ല. അപ്പൊ ഞാൻ പിന്നീട് വെച്ചോണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം വെക്കുക, ഇപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം വെക്കുക. ഇതേപോലെ എല്ലാ ഈ ഒരു മൂന്ന് സൈഡും ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പൊ അത്രയും ഭാഗം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഫെൻസ് കൊടുക്കണം, ഫെൻസ് ഗേറ്റ് കൊടുക്കണം. ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതിൽ വേണ്ടത് വെറും രണ്ട് ഫെൻസ് ഗേറ്റ് ആണ് വേണ്ടത്, ഇത് മുന്നില് വെക്കാൻ വേണ്ടിട്ടാണ്. ഇനി ഇവിടെ ഫെൻസ് വെക്കുക, ഈ ഒരു രണ്ടെണ്ണം ഇവിടെ വെക്കുക, എന്നിട്ട് ഈ ഒരു രണ്ടെണ്ണം ഇപ്പുറത്തും വെക്കുക. എന്നിട്ട് നമുക്ക് നേരെ ബാക്കിലോട്ടേക്ക് വന്നതിന് ശേഷം ഇതെടുത്തിട്ട് ഇങ്ങനെ തല കുത്തനെ വെക്കണം. എങ്കിലും ഉള്ളൂ ഇതിങ്ങനെ തുറക്കാൻ പറ്റുക, കണ്ടില്ല. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഒരു ഇത് വെക്കണം, ഒരു ഫിനിഷിങ് ടച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഇതിന്റെ ഉള്ളില് വന്നതിന് ശേഷം, ഓക്കെ ഗായ്സ്, അപ്പോ ഇനി ഉള്ളത്തെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അത് ഞാന് നിങ്ങൾ വെക്കുമ്പോ ഇവിടെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. എന്റെ അടുത്ത് ഇപ്പൊ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ബോർഡില്ല. അതിനുശേഷം നീ ഗേറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കുക, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കയറാനൊക്കെ പറ്റും. അതിനുശേഷം ഇനി റൂഫാണ്, റൂഫും കാര്യങ്ങളൊക്കെ ഇടണം. മെയിനായിട്ട് ഇവിടെ സൈഡില് ഇങ്ങനെ വെക്കുക. അയ്യോ ഇത് നിങ്ങക്ക് അറിയാന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇത് ഞാനൊരു ഒരു സ്പീഡിലാണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു അതേ മെത്തേഡ് ഞാൻ ഇപ്പുറത്തും ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സെന്ററിലായിട്ട് കുറച്ച് പ്ലാങ്ക്സ് വെക്കണം. അപ്പൊ കറക്റ്റ് ഇതൊക്കെ എടുത്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെക്കട്ടെ. എടുത്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 64 ഒരു സ്റ്റേ ഒക്കെ സ്റ്റെയർ തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ സ്റ്റെയറും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ഇനി ഇപ്പുറത്തെ സൈഡില് വരണം. അപ്പോ ഉള്ളിക്ക് പോകാൻ, അയ്യോ
കാല് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് ഇവിടെ നമുക്കൊന്ന് മൂടാം. ഇപ്പൊ ഇതിന്റെ മുണ്ടയ്ക്ക് മൂടാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ വെക്കാം, വേണമെങ്കിൽ വെക്കാം. അതൊക്കെ ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളെ ഇതിന്റെ ലുക്ക് ഇങ്ങനെയാ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു കോഴിക്കോടിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു കോഴിക്കോട് പൊളിക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഒന്ന് വീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അതിൽ കയറ്റണത് വേണമെങ്കിൽ കാണിക്കുന്നുണ്ട്, എന്തേലും ഉൾപ്പെടുത്തുന്നുണ്ട്. അത് തിരി ടഫ് ആയിരിക്കും കയറ്റണത്. എന്തായാലും പൊളിക്കുന്ന ടൈമില് എന്താ പറയാ, അവന്മാര് ചാടുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചു തുടങ്ങാം. കൂട്ടത്തോടെ പോയി. ഓക്കെ, അപ്പൊ ഇതിന് ഇത്രയ്ക്ക് ആളുണ്ടായിരുന്നു. അപ്പൊ അവന്മാരെ എങ്ങനെ ഇപ്പൊ കൊണ്ടുവരിക, മുകളിലോട്ടേക്ക് കൊണ്ടുവരണം. അവന്മാരെ അവന്മാരെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതൊക്കെ ഒന്ന് പൊളിക്കട്ടെ ഞാൻ. ഓ, രാത്രി ആവാൻ പോകും. എവിടെ? അയ്യോ, ഓ, ഈ കോഴിക്കോടിന്റെ തൊട്ട് താഴെ തന്നെ. ഇതൊക്കെ നമുക്കൊന്ന് എന്താ പറയാ ഫില്ല് ചെയ്യണം. അപ്പൊ ഞാനൊന്ന് പോയിട്ട്, ഓ വൈബ് വൈബ്, ഞാനൊന്ന് പോയിട്ട് എന്താ പറയാ രാവിലെ ആക്കിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മളത് എടുത്ത് മാറ്റപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഇത് എന്താ പറയാത്തുള്ളത്. പിന്നെ ഈ ഒരു റൂഫിന് പകരം, അതായത് ഞാൻ ഉപയോഗിച്ച സാധാ ഒരു ഓക്കാണ്, ഡാർക്ക് ഓക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു എഫക്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇനിയിപ്പോ ഇമ്മാരെ എങ്ങനെയെങ്കിലൊക്കെ മോളിക്ക് കൊണ്ടോട്ടെ, കയറാൻ പറ്റില്ലേ? ഓക്കെ, ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. എല്ലാരും വന്നോ? എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആർത്തി പിടിക്കണ്ട. പുറത്തോട്ടേക്ക് വിട്ടിപ്പോ രക്ഷപ്പെടുന്നു. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ആരും തല്ലൊന്നും കൂടണ്ട, തിരക്കൊന്നും പിടിക്കണ്ട. ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ എന്താ പറയാ ഇതിന് വേണ്ടിട്ടാണ്. കേറുക, എല്ലാരും വാ, എല്ലാരും എല്ലാരും കേറുക. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് അത് വീറ്റ് കാട്ടിട്ട്, അതായത് ഇത് വീറ്റല്ലേ, സീഡ്സ്, വീറ്റല്ല സീഡ്സ് കാട്ടിട്ട് ഇതൊക്കെ എങ്ങോട്ട് പോണ്, കേറി ഉടനെ ഇറങ്ങി പോണോ? സീഡ്സ് ഒക്കെ കുറച്ച് കാട്ടി കൊതിപ്പിക്കട്ടെ. എല്ലാവർക്കും ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ കുറച്ച് ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാ എന്താ പറയാ കാർപ്പറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാല് നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്ന ചിലപ്പോ അൺലിമിറ്റഡ് കാർപ്പറ്റിന്റെ വീഡിയോ തന്നെ ആയിരിക്കും. ഉള്ളി കയറ, ഉള്ളി കയറ, പുറത്ത് കയറണ്ട, ഉള്ളി കയറ. കഴിഞ്ഞ അവന്മാർക്ക് പുറത്തേക്ക് വരാൻ, അയ്യോ ഒരുത്തനെ ചാടാൻ പറ്റും തോന്നുന്നു ആ ചെറുതിന്. കണ്ട കണ്ട, അപ്പൊ ഞാൻ നിന്നെ പാട്ടിന് വിട്ടിരിക്കണം, കൊല്ലുന്നൊന്നുമില്ല. അപ്പൊക്കോ, അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടിയെടുക്കണം. ആ ഇവിടെ ലേറ്റ് ഉണ്ടല്ലോ അല്ലേ, ഇതൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം. ഇതൊക്കെ ഒന്ന് മൂടിയെടുത്തതിന് ശേഷം ഞാൻ അവിടെ പറയാം. എന്നിട്ട് ഓക്കെ, എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞു. ഇത് ഞാൻ ഇനി പിന്നീട് മൂടിക്കോളാം, ഫുള്ളായിട്ട് ശരിക്കും ഞാൻ പിന്നീട് മൂടിക്കോളാം. ഇതിനുള്ളിക്ക് ഞാൻ പിന്നെ കേട്ടിക്കോളാം, ഞാൻ അടുപ്പത്തിന് കേട്ട.
ഓക്കേ, ഇനി ഞാനേ ആ വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ കുറച്ചുകൂടി ഒരു നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ മറ്റേതെന്ത്? വാ വാ വാ, കേറുക കേറുക. ഇതെന്തോന്നത്? കളിക്കുന്നോടാ? ഇതെല്ലാം പുറത്തേക്ക് പോകണല്ലോ. ആരോ മുട്ട ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്തോ സംഗതി, വർക്കിംഗ് ആണോ അല്ലേ. പുറത്തേക്ക് ആ പോയി. ശരി എന്നാ. അപ്പൊ നമുക്ക് ഏതായാലും ഇത്രയും കോഴിക്കളും മതി. ഇതിനും കൂടുതൽ ആക്കൊന്നും വേണ്ട. ഇതാക്കണം വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് 4 എണ്ണം ആയിട്ടുണ്ട്. അവിടെ 13 എണ്ണം. ഇനി അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊക്കെ ചെയ്യാം. പിന്നെ ഈ കുഴിയൊക്കെ നമ്മൾ അടയ്ക്കുന്നതായിരിക്കും. ഇത് ഒരുമാതിരി എന്തായാലും ഒരു രസമില്ലാത്ത രീതിക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു റൂഫ് ഡാർക്ക് ഓക്ക് സ്റ്റെയർസ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കണം. പിന്നെ ഒരു മോഡേൺ രീതിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, ഇതില്ലേ ടെറാക്കോട്ട, ടെറാക്കോട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇവിടെ നിന്ന് ടെറാക്കോട്ട കിട്ടണില്ല വെക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് ഇനിയിപ്പോ അതൊക്കെ തപ്പി അങ്ങനെ പോണം. ഗൈസ് 1 മിനിറ്റ്, ഇതൊക്കെ ഒന്ന് ഊരിക്കണം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ചെറിയൊരു വീഡിയോ ആണെന്ന് തോന്നുന്നില്ല, ഒത്തിരി വലുതായിരിക്കും. കാരണം ഈ ഒരു ബെൽറ്റ് ഉണ്ടാക്കാനാണ്. പിന്നെ അത് കുറച്ച് അയൺ ഫാമിനെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോസ് അധികം പേരെടുത്തൊന്നും എത്തണില്ല. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഗെയിമിൻ്റെ ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും ചെയ്യണതായിരിക്കും. റിവ്യൂസും ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഗെയിമിൻ്റെ കളിച്ചിട്ട് അതിനെപ്പറ്റി റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കുഴിയല്ലേ. ആ ഹലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. അപ്പോൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെക്ക് എന്ത് കിട്ടണില്ല. ഇമാര് മാത്രം എന്ത് ഇങ്ങനെ നിൽക്കണേ. അല്ലാതെ എന്താ പറയാ, അപ്പുറത്തും ഉണ്ടല്ലോ, എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, നിന്റെ നിഴല് ഇവിടെ ഇല്ല വരണ്ടേ? അതെങ്ങനെ അപ്പുറത്തായി? ഇല്ലുമിനാട്ടിയാണേ. പ്രയോജന പോകേണ്ടത്. അതെന്തോന്നത്? അപ്പൊ ഗായസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കാജ് വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.